ജിഎസ്ബി ന്യൂസിലേക്ക് സ്വാഗതം. കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏർപ്പെടുത്തിയ ഡോക്ടർ എപിജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് ഉദ്ഘാടനവും വിതരണവും നടന്നു. ഉന്നത വിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി കെ ജലീൽ ഉദ്ഘാടനം ചെയ്തു. എത്ര രൂപയാണോ ഐ എച്ച് ആർ ഡി പോലെയുള്ള സ്ഥാപനങ്ങളിൽ മെറിറ്റിൽ പ്രവേശനം കിട്ടുന്ന കുട്ടികൾക്ക് വരുന്നത് അത്രയും തുക എസ് സി എസ് ടി ഡിപ്പാർട്ട്മെന്റ് എസ് സി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകും. അതുപോലെ തന്നെ മുന്നോക്ക സമുദായങ്ങളെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും സ്കോളർഷിപ്പ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് നൽകും. പിന്നോക്ക സമുദായ വിഭാഗങ്ങൾക്ക് പിന്നോക്ക വികസന കോർപ്പറേഷൻ സ്കോളർഷിപ്പുകൾ നൽകുന്നു. ഇങ്ങനെ കേരളത്തിലെ എല്ലാ മതജാതി വിഭാഗങ്ങളിൽപ്പെടുന്ന കുട്ടികൾക്കും അർഹതപ്പെട്ടവർക്ക് സാമ്പത്തികമായി ശേഷിയില്ലാത്തവർക്ക് വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നു. വൈജ്ഞാനിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് എല്ലാ ജനവിഭാഗങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. സത്യത്തിൽ ഇന്നലെ ഞാനൊരു കോളേജിൽ തെക്കൻ ഭാഗത്ത് ഒരു 100 കോളേജ് എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനത്തിൽ പോവുകയുണ്ടായി. നല്ലൊരു എയ്ഡഡ് കോളേജാണ്. തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് വിദ്യാഭ്യാസ രംഗത്ത് അനുഭവിക്കാൻ കഴിഞ്ഞത് തെക്കും വടക്കും തമ്മിൽ ആധ്യാത്മിക അല്ലെങ്കിൽ ആത്മീയ പരിവേഷ ഭൗതിക വിദ്യാഭ്യാസത്തിന് തെക്ക് ഭാഗത്ത് ലഭിച്ചു എന്നുള്ളതാണ്. കോളേജിലെ പ്രിൻസിപ്പൽമാരായി മതപുരോഹിതന്മാർ, അധ്യാപകന്മാരായി പുരോഹിതന്മാർ, അതുകൊണ്ട് തന്നെ മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ താല്പര്യം കാണിച്ച് അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോയി. മലബാർ മേഖലയിലാകട്ടെ അത്തരത്തിലുള്ള പുരോഹിത സാന്നിധ്യം ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സി കെ നാണു എംഎൽഎ അധ്യക്ഷത വഹിച്ചു. വടകര മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ ശ്രീധരൻ മുഖ്യാതിഥിയായി. ഐ എച്ച് ആർ ഡി ഡയറക്ടർ ഡോക്ടർ പി സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഗോപാലൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന ജയരാജ്, മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ മുംതാസ് ടി പി, എം സുരേഷ് ബാബു, ടി സി ഗോപാലൻ, സോമൻ മുതുവന എന്നിവർ ആശംസകൾ നേർന്നു. മോഡൽ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ മോഹൻ കെ വി നന്ദി പറഞ്ഞു.